ഗിരി ഇറങ്ങിയില്ലേ? ആ പോ. ഡാ നീ ഒന്നും കഴിക്കുന്നില്ലേ? സമയമില്ലമ്മേ, അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോണം. ഡാ നീ ഒന്ന് അവിടെ നിന്നേ. എന്താ അമ്മേ? എടാ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ. നീ ഇങ്ങനെ രാ പകലില്ലാതെ ജനസേവനത്തിന് ഇറങ്ങിപ്പോയാലേ കല്യാണ കാര്യങ്ങളൊക്കെ ആരാ നോക്ക? അതിന് കല്യാണ കാര്യത്തിൽ എന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. അപ്പൊ എന്റെ സഹായവും ചോദിക്കരുത്. എടാ അമ്മയ്ക്കറിയോ, ഹരിയേട്ടന് അസലൊരു കല്യാണാലോചനയും കൊണ്ടാ ഞാൻ ഇപ്രാവശ്യം വന്നത്. 250 പവനും 1,50,000 രൂപയും കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കിടിലം പെൺകുട്ടി. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല ഏട്ടാ, നാട്ടിൽ ഇത്രയും പെമ്പിള്ളൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് ആ മാധവന്റെ പ്ലഗിന്റെ മോളെ കിട്ടിയുള്ളോ പ്രേമിക്കാൻ? ഡാടാ, നീ പറഞ്ഞു പറഞ്ഞ് ഒരുപാടങ്ങ് കയറണ്ട. ഭദ്രയുടെ സ്വഭാവം കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടെ. പിന്നെ കെട്ടുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ആർക്കും ജീവിക്കാൻ. അതുകൊണ്ട് പറ്റുമെങ്കിൽ നീ കല്യാണത്തിന് വന്ന ഒരാളായിട്ട് നിന്ന് തന്നാ മതി. വേറെ ഒരു സഹായം നീ ചെയ്യണ്ട. നീ തന്നെയാ ഇവനെല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നെ. ഓ ഏട്ടാ, വണ്ടിയുടെ അപ്പൊ ശരി. ഇതോട് കഴിക്കും മോളെ. അയ്യോ വേണ്ട മുത്തശ്ശി, കഴിച്ചോണ്ടിരിക്കാൻ സമയമില്ല. വേണേ മതി. ഇന്ന് അച്ഛൻ ഇഷ്ടമുള്ള കറികളാ കേട്ടോ. ഗുഡ് ബോയ് ആയിട്ട് ഇത് മുഴുവൻ കഴിക്കണം കേട്ടല്ലോ. ശരി. അച്ഛാ, ഇസ്തിരി ഇടം മറന്നുപോയി. സാരമില്ല മോളെ, ഞാൻ ചെയ്തോളാം. ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. എന്റെ മോളെ, 9:09 നീ ഇറങ്ങാൻ നോക്കും. എന്നാലേ ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് അച്ഛന്റെ ഡ്രസ് എല്ലാം ഇസ്തിരി ഇട്ട് വെച്ചേക്കാം കേട്ടല്ലോ. അയ്യോ വാച്ച് കേട്ടോ മറന്നു. എനിക്ക് ഇവളുടെ ഒരു കാര്യം. മാധമ്മ, ഇതെന്താ ഇവിടെ? എനിക്ക് അച്ചുവേട്ടനെ ഒന്ന് കാണണം. പുള്ളി ഇപ്പോഴും ഉണ്ടോ? അല്ല, ഇപ്പോഴും കമ്പനിയിലുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ വരാം. മാധവേട്ടാ. ആരിത്? സഖാവോ? സ്കൂളിലേക്ക് ആയിരിക്കും. അതെ മാധവേട്ടാ. പിന്നെ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല, സന്തോഷം. എന്നല്ലേ, ഞാൻ പോയിക്കോട്ടെ, സമയമായി. ഒന്ന് നിക്ക് സഖാവേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എന്താ മാധവേട്ടാ? അല്ല, സഖാവിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടു, ശരിയാണോ? അത് ശരി. എന്നിട്ടാണ് എന്റെ അടുത്ത് വിശേഷം ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് അല്ലേ? കാണുന്നില്ലല്ലോ. എന്താ മാധവേട്ടാ നോക്കുന്നത്? അല്ല, കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. അച്ചുവേട്ടനകത്തുണ്ടോ? ഇല്ല. എവിടെ പോയി? എന്റെ കല്യാണം ഉറപ്പിച്ചല്ലോ, അപ്പൊ അച്ഛന്റെ മാനസപുത്രനും കൂടി ഒരു പെണ്ണ് അന്വേഷിച്ചു പോയിരിക്ക. ഓ, അത് കൊള്ളാം. അപ്പൊ പെണ്ണ് കിട്ടുമോ? പിന്നെ കിട്ടും. ആ, അങ്ങനെ കിട്ടാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ, ഞാൻ വന്ന് കെട്ടിക്കോളാം. അപ്പൊ ശരി സഖാവേ, പോവാൻ സമയമായില്ലേ, വേഗം പൊക്കോ. ശ്രേയ, സുഖാണോ? ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്ക് ഓഫീസിൽ പോണം. എനിക്ക് സ്കൂളിലും പോണം. അപ്പം ആ സഞ്ജിതാ വരുന്നേ. ശരി ശ്രേയ, കാണാമേ, ടാറ്റാ. അവളുടെ ഒരു ഡോട്ടർ കോൺസലസ് ഫെലോ. അച്ചുവേട്ടോ. ആ മോനെ, കൊള്ളാലോ. ഇപ്പോഴത്തെ കാലത്തും ഈ ഇസ്തിരി പെട്ടി ഉപയോഗിക്കുന്ന ഒരേ ഒരാള് അച്ചുവേട്ടനായിരിക്കും. അത് മോനെ, ഇത് വെച്ച് ഇസ്തിരി ഇടുമ്പോ കിട്ടുന്നൊരു തൃപ്തി അതൊന്നു വേറെ. കണ്ടോ, സൂപ്പർ. പിന്നെ ഭദ്രയുടെ കല്യാണക്കാര്യത്തിലുള്ള ടെൻഷനൊക്കെ മാറിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് നടക്കൂന്ന്. ഇനി എല്ലാം ഓക്കെ ആവുമോ ചേട്ടാ? പിന്നെ ഞാൻ വന്നത് ഇത് തരാനാ. ഇതെന്താ മോനെ? ആ അച്ചോട്ടാ,
ഇത് നാളെ രജിസ്ട്രേഷൻ വച്ചിരുന്ന വസ്തുവിന്റെ ഡോക്യുമെന്റ്സ്. ഓ, അവർക്ക് ഇന്ന് രജിസ്ട്രേഷൻ നടത്തണമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ അച്ചുവട്ടൻ ഒരു 12 മണിയാകുമ്പോ രജിസ്റ്റർ ഓഫീസിലെത്തണം. ഞാൻ ഒന്ന് ഓഫീസിൽ കയറിട്ട് വന്നേക്കാം. ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. ഏയ്, ഒന്നുമില്ല ചേട്ടാ. ശ്രേയ വന്നിട്ടുണ്ടേ, അവക്ക് ഇന്ന് തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്തേ പറ്റൂ. ഓ, അവളുടെ വാശിയറിയാലോ. അപ്പോ ശ്രേയ ഓഫീസിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാം. ശരി മോനെ. പിന്നെ ക്യാഷ് എന്നത്തെ പോലെ അച്ചുവട്ടൻ തന്നെ വാങ്ങിയാ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. ആഹാ, ഇതാര്? പഞ്ഞി മുത്തശ്ശിയോ? വേദനിക്കുന്നുണ്ടോ മോനെ? വീടാ, എന്നിട്ട് നീ ഇതം കുടിച്ചേ. അല്ല അച്ചുട്ട, ഈ മുത്തശ്ശിക്ക് ഇത്തിരി സൗന്ദര്യം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. കൊച്ചുമോളുടെ കല്യാണം ഉറപ്പിച്ചതിന്റെ തിളക്കമായിരുന്നു. അതെ, അത് തന്നെ മോനെ. എത്ര നാളായി ഞങ്ങൾ എല്ലാരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പൊ നീയും കൂടി മനസ്സ് വെച്ചിട്ടില്ലേ? ഇതൊരെണ്ണം തരപ്പെട്ട. ഓ, ഞാനെന്ത് ചെയ്തു? എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട്. അതായപ്പോ കല്യാണം ഉറച്ചു. ശരി മുത്തശ്ശി. അയ്യോ മോനെ, എന്തേലും കഴിച്ചിട്ട് പോടാ. ഇനി വരുമ്പോ ആവാ മുത്തശ്ശി. ഇനിയിപ്പോ ഇടക്കിടക്ക് വരണോലോ. അല്ലേ ചോട്ടാ, ഇപ്പൊ ഇറങ്ങട്ടെ. ഈ ചെറുക്കനൊരു മാറ്റവും ഇല്ല. എന്റെ ഭഗവതി, എന്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ. അപ്പൊ നിങ്ങളെല്ലാവരും എന്താ ചെയ്യണ്ടേ? സയൻസ് എക്സിബിഷനുള്ള നിങ്ങളുടെ പ്രോജക്റ്റുകൾ നിങ്ങൾ തന്നെ റെഡിയാക്കി കൊണ്ടുവരണം. അല്ലാതെ അച്ഛനും അമ്മയും ചെയ്ത പ്രോജക്റ്റുകളും കൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്, കേട്ടല്ലോ. ഇത്ര മോശമായാലും സാരമൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകളാണ് അതിൽ കാണിക്കേണ്ടത്. ഓക്കെ? ആ, താങ്ക് യു. അല്ല മാഷന്ത് ഇവിടെ നിക്കുന്ന? അല്ല, ഞാനിങ്ങനെ ഭദ്രയെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനല്ല, ഭദ്രയെ കാണാൻ നിൽക്കുകയായിരുന്നു. എന്നാ പക്ഷേ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? അല്ല, ഞാൻ പോവുക. എങ്ങോട്ട്? ഭദ്രയുടെ അച്ഛന്റെ കൂടെ. ദിവസം കുറിക്കാനല്ലേ, ഞാനതങ്ങ് മറന്നു. ഇന്ന് രാവിലെയും കൂടി അച്ഛനത് പറഞ്ഞതേ ഉള്ളൂ. മാഷ് പോയിട്ട് വരും. അപ്പൊ ഞാൻ ചെന്നോട്ടെ. അടുത്ത പീരീഡ് എനിക്ക് ക്ലാസ് ഉണ്ടേ. ആവശ്യമൊന്നുമില്ലടോ, ഇത് നമ്മുടെ ആളല്ലേ. പിന്നെ ശ്രേയ ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അല്ലേ. ഗുഡ് മോർണിംഗ് മാധവേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാധവേട്ട. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാധവേട്ട. ഇതാണ് നിന്റെ ക്യാബിൻ, ഇഷ്ടായോ? പിന്നെ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ദിലീപിനോട് പറഞ്ഞാ മതി. ആ ദിലീപേ, നമ്മുടെ കമ്പനി GM വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പിനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്തേക്കാം. ശരി മാധവട്ട. ഓക്കെ. അപ്പൊ ശ്രേയകുട്ടി, നീ ഇന്ന് മുതൽ ഈ കമ്പനിയുടെ ജനറൽ മാനേജരാണ്. കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിനക്കും അഭിപ്രായം പറയാനും അത് നടപ്പിലാക്കാനും അവസരമുണ്ടാവും. പക്ഷേ എന്ത് കാര്യത്തിനും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നെയോ അച്ചുവേട്ടനെയോ ഒന്ന് അറിയിച്ചേക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് എ മിനിറ്റ്. മാധവിയുടെ എന്റെ തീരുമാനം അറിയിക്കണം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അച്ചുവേട്ടനോട് എന്തിനാ പറയുന്നേ? ഇന്ന് രാവിലത്തെ കാര്യം തന്നെ എടുത്ത് കമ്പനി MD എന്തിനാ പേഴ്സണൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോയി ഡോക്യുമെന്റ്സ്